കമ്മിങ് ടു ദ ഇന്റീരിയേഴ്സ് ഇതിൻ്റെ ബേസിക്കലി കളർ ടോണിനെ കുറിച്ച് പറയുകയാണ് ഇറ്റ്സ് പ്രിഡോമിനൻ്റ്ലി ബ്ലാക്ക് പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഒരു ബ്രൗൺ സ്ട്രോങ് എലമെൻറ്റ് വരുന്നുണ്ട് ദാറ്റ് ഇസ് മെയിൻലി ഫോർ ദ സീറ്റ് കവേഴ്സ് സോ ആ കളർ എലമെൻറ്റ് കാരണം തന്നെ ഒരു റിച്ച് ഫീലിംഗ് നമുക്കുണ്ട് ബിക്കോസ് ഒരു നല്ല ഒരു ഡാർക്ക് ബ്രൗൺ കളർ കോമ്പിനേഷനാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത് ആൻഡ് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു വുഡൻ സിമിലർ ബ്രൗൺ കളറിൽ വുഡൻ എലമെൻറ്റും പോയിട്ടുണ്ട് ദാറ്റ് ഇസ് ഡാഷിൻ്റെ സെൻറ്ററിലൂടെ ആണെങ്കിലും റൈറ്റ് സൈഡിൽ ഡോറിലൊക്കെ ആണെങ്കിലും ആ ഒരു ബ്രൗൺ എലമെൻറ്റ് വന്നിട്ടുണ്ട് ആൻഡ് അഡീഷണലി ആ ഒരു ടച്ച് ചെയ്യുമ്പോഴുള്ള ആ ഒരു റിച്ച് ഫീലിംഗിന് വേണ്ടിയിട്ട് പല സ്ഥലത്തും ലെതറാണ് യൂസ് ചെയ്തിരിക്കുന്നത് ദാറ്റ് ഇസ് ആം റെസ്റ്റ് കംപ്ലീറ്റ്ലി ഇൻ ബ്ലാക്ക് ലെതറാണ് അതേപോലെ സെൻറ്റർ കൺസോളിന് രണ്ട് സൈഡിലായിട്ടുള്ള ഈ ഒരു ഏരിയയിലും ബ്ലാക്ക് ലെതർ യൂസ് ചെയ്തിട്ടുണ്ട് സോ നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു പ്രീമിയം ഫീൽ ചെയ്യാം നമുക്ക് ആൻഡ് അഡീഷണലി അലുമിനിയം ഇൻസേർട്സ് ഒത്തിരി യൂസ് ചെയ്തിട്ടുണ്ട് ദാറ്റ് ഇസ് ഒരു ബ്രഷ്ഡ് അലുമിനിയം അഗെയിൻ സെൻറ്റർ കൺസോളാണെങ്കിലും ഗിയറിൻ്റെ ഏരിയയിലാണെങ്കിലും ബ്രഷ്ഡ് അലുമിനിയം യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ ക്രോം ഇൻസേർട്സ് അഗെയിൻ എ സി വെൻസിന് ചുറ്റും അതേപോലെ ഈ ഒരു ഏരിയയിലും ഒത്തിരി ക്രോം ഇൻസേർട്സും യൂസ് ചെയ്തിട്ടുണ്ട് സോ ഓവറോൾ ആ ഒരു പ്രീമിയം ഫീൽ നമ്മൾ എക്സ്റ്റീരിയറിൽ കണ്ട് അകത്തേക്ക് കയറുമ്പോൾ അത് എക്സാക്ട്ലി സെയിം ഫീൽ നമുക്ക് കിട്ടും ഇൻ ടേംസ് ഓഫ് റിച്ച്നെസ് ആൻഡ് സ്റ്റോറേജ് സ്പേസിനെ കുറിച്ച് പറയുകയാണെങ്കിലും ഡോറിൽ നമുക്ക് അഗെയിൻ വാട്ടർ ബോട്ടിൽ സ്റ്റോറേജ് ഉണ്ട് പിന്നെ ഒരു വെരി വൈഡ് ആൻഡ് ബിഗ് സ്റ്റോറേജ് ഇവിടെ ഉണ്ട് ദാറ്റ് ഇസ് ഒരു രണ്ട് ലെയറായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് സോ നമ്മൾ സാധനങ്ങൾ സ്റ്റോർ ചെയ്യുമ്പോഴും ആ ഒരു സെപ്പറേഷൻ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടി ഈസിയർ ആണ് അതായത് എല്ലാം ഒരേ സ്ഥലത്ത് സ്റ്റാക്ക് ചെയ്യുന്നതിനേക്കാൾ സിംപ്ലറാണ് ഇത് യൂസ് ചെയ്യാൻ ആൻഡ് ഇവിടെ ഗ്ലവ് ബോക്സ് നമുക്ക് വിത്ത് കൂളിംഗ് ആണ് വരുന്നത് സോ ആ നമുക്കൊരു ബട്ടൺ ഉണ്ട് അത് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ കൂളിംഗ് ആക്ടിവേറ്റ് ആവുന്നുള്ളൂ ആൻഡ് ഇവിടെ താഴെ ഒരു വൺ ടച്ച് രീതിയിൽ നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട് ഇവിടെയാണ് നമ്മുടെ ചാർജിങ് യൂണിറ്റ് വരുന്നത് അഗെയിൻ അവിടെ നമുക്കൊരു മൊബൈൽ ഹോൾഡ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട് സോ ചാർജ് ചെയ്യുന്ന സമയത്ത് ആ വയറ് അധികം ഇൻറ്റർഫിയർ ചെയ്യാത്ത രീതിയിൽ നമുക്ക് സ്റ്റോർ ചെയ്യാം സോ അങ്ങനെ ഓവറോൾ ദർ ഇസ് ലോഡ് ഓഫ് സ്റ്റോറേജ് ഓപ്ഷൻ ആൻഡ് ദ റിച്ച്നെസ് നമുക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യാം ഇതിൻ്റെ സെൻറ്റർ കൺസോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നീറ്റ്ലി ഡിസൈൻഡ് ഒരു സ്ക്വയറിഷ് ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സെൻറ്റർ കൺസോളാണ് അതിൽ തന്നെ നമുക്കൊരു റിയലി വൈഡ് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് വേറെസ് നമുക്ക് എല്ലാ ഇൻഫർമേഷനും പ്രൊവൈഡ് ചെയ്യുന്നത് ദാറ്റ് ഇസ് നാവിഗേഷൻ റിലേറ്റഡ് ആയാലും വൈഫൈ ബ്ലൂടൂത്ത് ഫോൺ കണക്ടിവിറ്റി എല്ലാ ഇൻഫർമേഷനും നമുക്ക് ഇവിടെ തന്നെ കാണാം ആൻഡ് ഈ നാവിഗേഷന് യു ക്യാൻ ആക്ച്വലി ഡൗൺലോഡ് ദ മാപ്പ് ഇൻ ടു എൻ എസ് ഡി കാർഡ് ആൻഡ് ആ എസ് ഡി കാർഡ് ഇടുന്ന സ്ലോട്ട് ഇവിടെ താഴെയായിട്ടാണ് വരുന്നത് സോ നമുക്ക് അത് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാ മാപ്പും ഇതിൽ നിന്ന് നമുക്ക് റീഡ് ചെയ്യാൻ കഴിയും ആൻഡ് ടോക്കിംഗ് അബൌട്ട് ദി എ സി ഇതൊരു ഫുള്ളി ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എ സി ആണ് ആൻഡ് ദാറ്റ് ടു നമുക്ക് സെപ്പറേറ്റ് സെക്ഷൻസ് ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം ദാറ്റ് ഈ സൈഡിലത്തേക്ക് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം അതേപോലെ കോ പാസഞ്ചറിനും സെപ്പറേറ്റ് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം സിമിലർലി ബാക്ക് സീറ്റ്സിനും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നതാണ് സോ ദാറ്റ് അഗെയിൻ യൂസർ ഫ്രണ്ട്ലി ഓപ്ഷൻ ആണ് നമുക്ക് ഇൻഡിവിജ്വൽ പ്രിഫറൻസ് അനുസരിച്ച് നമുക്ക് ടെമ്പറേച്ചർ സ്റ്റോർ ചെയ്യാം ആൻഡ് താഴെ വരുമ്പോൾ നമുക്ക് വേറെ ലോട്ട്സ് ഓഫ് ഓപ്ഷൻസ് അലോങ് ദി ഗിയർ അതായത് നമുക്ക് ഫോർ വീൽ ഡ്രൈവിലേക്ക് സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട് അതേപോലെ നമ്മുടെ എ ബി എസ് അല്ലെങ്കിൽ ട്രാക്ഷൻ കൺട്രോളിനുള്ള ഓപ്ഷൻസും ഇവിടെ പ്രൊവൈഡാണ് ഇതിൻ്റെ ക്യാമറ ഓപ്ഷൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ടും ബാക്കും മാത്രമല്ല നമുക്ക് ഇതിലൊരു 360 പെർസ്പെക്റ്റീവും ഇവർ തരും ദാറ്റ് ഇസ് ഒരു ടോപ്പ് ആംഗിൾ പെർസ്പെക്റ്റീവും നമുക്ക് കിട്ടും ആൻഡ് അഡീഷണലി 20 km സ്പീഡിന് താഴെ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വിഷ്വൽസ് ക്യാമറ വിഷ്വൽസ് ഓൾറെഡി നമുക്ക് വരും അഗെയിൻ ഒരു സേഫ്റ്റി പോയിന്റ് ഓഫ് വ്യൂവിന് ആൻഡ് അഡീഷണലി റിവേഴ്സ് ഇടുമ്പോഴും ഓട്ടോമാറ്റിക്കലി വരും ആൻഡ് ഇതെല്ലാം നമുക്ക് ഒരു സ്റ്റിയറിംഗ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് സോ സ്റ്റിയറിംഗ് വീൽ തിരിക്കുന്ന അനുസരിച്ച് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡയറക്ഷൻസും അതിൽ കാണാൻ പറ്റും ഇതിൻ്റെ സ്റ്റിയറിംഗ് വീലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അഗെയിൻ വെരി കംഫർട്ടബിൾ ആയിട്ടുള്ള ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് വീലാണ് ആൻഡ് ടോപ്പ് പോർഷനിൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഇൻറ്റീരിയേഴ്സിലുള്ള പോലെ നമുക്ക് ആ വുഡൻ ഫിനിഷും ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആൻഡ് അഗെയിൻ ഇറ്റ് ഇസ് ഫുള്ളി ഇൻറ്റഗ്രേറ്റഡ് ദ സ്റ്റിയറിംഗ് വീൽ അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് എല്ലാ മീഡിയ റിലേറ്റഡ് അല്ലെങ്കിൽ ഇൻഫർടൈൻമെൻറ്റ് റിലേറ്റഡ് കണക്ഷൻസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഓൺ ദ റൈറ്റ് സൈഡ് നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലുള്ള ഡീറ്റെയിൽസ് അറിയാനുള്ള എല്ലാ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ബട്ടൺ ഓപ്ഷൻസും ഇവിടെയുണ്ട് ദാറ്റ് ഇസ് ഇവിടെ ലെഫ്റ്റ് ആരോ റൈറ്റ് ആരോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സോ എല്ലാ ഓപ്ഷൻസും നമുക്ക് ഇതിലൂടെ യൂസ് ചെയ്യാൻ കഴിയും ടോപ്പിൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ദാറ്റ് ഇസ് ബേസിക്കലി നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് ഒരു സൺഗ്ലാസ് ഹോൾഡർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് റീഡിംഗ് ലൈറ്റ്സ് എന്ന രീതിയിൽ രണ്ട് സ്പോട്ട് ലൈറ്റ്സ് ഉണ്ട് ദാറ്റ് ഇസ് അഗെയിൻ ബട്ടൺ ഓപ്പറേറ്റഡ് ആണ് അങ്ങനെ നീറ്റായിട്ടാണ് ഈ ഗ്ലാസ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് പക്ഷേ ചില മോഡേൺ വാഹനങ്ങളിൽ ഇത് ടച്ച് ഓപ്ഷനായിട്ടാണ് വരാറ് പക്ഷേ ഇതിൽ അഗെയിൻ ഒരു ബട്ടൺ സിസ്റ്റം തന്നെയാണ് ഇവർ ഫോളോ ചെയ്തിരിക്കുന്നത് ആൻഡ് ഇറ്റ് കംസ് വിത്ത് എ സൺറൂഫ് സോ അതിനുള്ള ഓപ്ഷൻസും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്
ഇതിൻ്റെ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓപ്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 8-way അഡ്ജസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ ഇതിലുണ്ട്. ദാറ്റ് ഈസ് എല്ലാം ഇലക്ട്രോണിക്കലി കൺട്രോളബിൾ ആണ്. ദാറ്റ് ഈസ് ഫോർവേഡ്, ബാക്ക്വേർഡ് മൂവ്മെൻറ്റ്സ്, അതേപോലെ ഹൈറ്റ്, ദാറ്റ് ഈസ് ലോവർ ചെയ്യാനും ഇൻക്രീസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ റിക്ലൈനിങ് ഓപ്ഷൻസ്, ദാറ്റ് ഈസ് ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ്, ആൻഡ് പിന്നെ ലംബാർ സപ്പോർട്ട് വിച്ച് ഇസ് അഗെയിൻ വെരി വെരി യൂസ്ഫുൾ, അതും ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ സീറ്റിംഗ് ഓപ്ഷൻസ് എല്ലാം നമുക്കൊരു 3 മെമ്മറി ലെവൽസിൽ സെറ്റ് ചെയ്യാൻ പറ്റും. സോ അഗെയിൻ വെൻ മൾട്ടിപ്പിൾ പീപ്പിൾ ആർ യൂസിങ്, അതായത് ഒരു ഓണർ ഡ്രൈവർ അങ്ങനെ ഒരു കോമ്പിനേഷൻ വരുമ്പോഴത്തേക്കും അവരുടെ പ്രിഫേർഡ് ഓപ്ഷൻസിൽ നമുക്കിത് സെറ്റ് ചെയ്യാം. സോ ആ ഓപ്ഷൻസ് നമുക്ക് ഡോറിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഔട്ട് സൈഡ് ഡ്രൈവ് വ്യൂ മിററും നമുക്ക് ഇൻറ്റേർണലി കൺട്രോൾ ചെയ്യാവുന്ന ഓപ്ഷൻസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ ഒരു ടോട്ടൽ സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 8 ആണ്. ദാറ്റ് ഇസ് 2+3+3 കോമ്പിനേഷനിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. സോ വി ആർ ഇൻ ദ മിഡിൽ റോ. ആൻഡ് ഇവിടെ ഇൻ ടേംസ് ഓഫ് കംഫർട്ട്, ഇൻ ടേംസ് ഓഫ് സ്പേസ് എക്സ്ട്രീംലി കംഫർട്ടബിൾ ആണ്. നല്ല ലെഗ് റൂം ഉണ്ട്, ഹെഡ് റൂം ആയാലും ഷോൾഡർ റൂം ആയാലും എക്സ്ട്രീംലി കംഫർട്ടബിൾ. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെയും സെപ്പറേറ്റ് AC പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിന് താഴെ ഒരു ചാർജിങ് യൂണിറ്റും വന്നിട്ടുണ്ട്. ആൻഡ് അഗെയിൻ ഡോർ ഹാൻഡിലിനെ കുറിച്ച് ഒരു പ്രത്യേകത എടുത്തു പറയേണ്ടത്, നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ഭാഗം അല്ലെങ്കിൽ ഗ്രിപ്പ് വരുന്ന പോർഷനിലും ഒരു സ്പെഷ്യൽ ടൈപ്പ് സോഫ്റ്റ് ഫാബ്രിക് അല്ലെങ്കിൽ റബ്ബറാണ് യൂസ് ചെയ്തിരിക്കുന്നത്, വിച്ച് അഗെയിൻ ആഡ്സ് ടു ദാറ്റ് കംഫർട്ട്. അതേപോലെ ബ്രഷ്ഡ് അലുമിനിയം എലമെൻറ്റ് ഇവിടെയും വന്നിട്ടുണ്ട്. സോ ഓവറോൾ വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ഫീൽ തന്നെയാണ് ഇവിടെയും നമുക്ക് വരുന്നത്. ആൻഡ് സെൻറ്ററിൽ നമുക്കൊരു വെരി വൈഡ് ആം റെസ്റ്റ് വരുന്നുണ്ട്, വിച്ച് അഗെയിൻ ഹാസ് സം സ്റ്റോറേജ് സ്പേസ്. ഈ വാഹനത്തിൻ്റെ ഒരു എൻജിൻ സ്പെക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇറ്റ് ഇസ് എ 4.5 liter V8 ഡീസൽ എൻജിൻ. ഇതിൻ്റെ മാക്സിമം പവർ വരുന്നത് 195 BHP ആണ്. ആൻഡ് മാക്സിമം ടോർക്ക് ഓഫ് 650. ആൻഡ് ഇത് വരുന്നത് ഒരു 6-speed ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലാണ്. ആൻഡ് ഇൻ ടേംസ് ഓഫ് റൈഡിങ് കംഫർട്ട് അല്ലെങ്കിൽ ഒരു പൊസിഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, എക്സ്ട്രീംലി കംഫർട്ടബിൾ പൊസിഷനാണ്. വെരി ടോൾ ആൻഡ് ഹൈ പൊസിഷൻ, പക്ഷേ എന്നാൽ ടൂ ഹൈവ് അല്ല. സോ ഇറ്റ്സ് ഒരു ഐഡിയൽ പൊസിഷനാണ് നമുക്ക് റൈഡ് ചെയ്യാൻ. നമ്മുടെ വിസിബിലിറ്റി ലൈൻ ആണെങ്കിലും ഇറ്റ്സ് റിയലി ഗുഡ്. നമ്മുടെ ആ ഒരു ബോണറ്റിൻ്റെ ഓൾമോസ്റ്റ് എഡ്ജ് വരെ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ആംഗിളാണ് നമ്മൾ ഇരിക്കുന്നത്. സോ അതും നല്ലൊരു കാര്യം. സിമിലർലി ബാക്കിലേക്കുള്ള വ്യൂ ആണെങ്കിലും നമുക്ക് മിററിലും നമുക്ക് നല്ല രീതിയിൽ ആ ബാക്ക് ഫുൾ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഒബ്വിയസ്ലി നമുക്ക് ഫുൾ ക്യാമറാസ് ഉണ്ട് ഓൾ അറൗണ്ട്. സോ അത് നോക്കേണ്ട ആവശ്യം പോലും ഇല്ല, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഗുഡ് വ്യൂ. ഈ ലേറ്റസ്റ്റ് വേർഷൻ ലാൻഡ് ക്രൂസറിൻ്റെ ആദ്യത്തെ യൂണിറ്റ് മേടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഡെലിവറി കിട്ടിയിരിക്കുന്നത് ദുബായ് ഗോൾഡിൻ്റെ ചെയർമാനായ മുഹമ്മദ് അലി സാറിനാണ്. സോ നമുക്ക് അദ്ദേഹത്തിനെ മീറ്റ് ചെയ്യാം. ഹായ് സർ. ഈ പുതിയ വാഹനം സാർ മേടിക്കാനുള്ള ഒരു മെയിൻ പ്രചോദനം എന്തായിരുന്നു? ലാൻഡ് ക്രൂസർ എന്നറിയില്ലേ, ഭൂമിയിലെ ക്രൂസർ ആണല്ലോ ലാൻഡ് ക്രൂസർ. പിന്നെ നമ്മൾ വിദേശത്തൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന വണ്ടികളും, പിന്നെ സർവീസ് കോസ്റ്റ് വളരെ കുറവ്, ഓക്കെ, റീസെയിൽ വാല്യൂ കൂടുതൽ, ഇതെല്ലാം കണ്ടിട്ടാണ് ലാൻഡ് ക്രൂസർ നമ്മൾ സെലക്ട് ചെയ്തത്. ഓക്കെ സാർ, ഇതിലപ്പം മെയിൻലി നമുക്ക് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ യൂസ് വരുന്ന ഒരു 4x4 അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ സാർ അങ്ങനെ യാത്രകൾ ചെയ്യാറുണ്ടോ? യാത്ര ചെയ്യാറുണ്ട്. എനിക്ക് സെൽഫ് ഡ്രൈവിനോട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഈ ടയോട്ട വെഹിക്കിൾ സെൽഫ് ഡ്രൈവിന് ഭയങ്കര സുഖമാണ്. സുഖമാണ്. അപ്പോൾ ഇതിന് മുമ്പ് സാർ ഏതൊക്കെ വാഹനങ്ങളായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ എല്ലാ വെഹിക്കിളും ഓൾമോസ്റ്റ് എല്ലാ വെഹിക്കിളും എൻ്റെ കയ്യിലുണ്ട്. എല്ലാ വണ്ടികളും ഉണ്ട്, ബെൻസ്, BMW, അതേമാതിരി ഇപ്പോൾ ഇതിന് മുന്നേ നമ്മളെ രാമനാട്ട് സ്വാർമ്മിൽ കണ്ടത് ഹമ്മറിൽ ലിമോഷൻ കൊടുത്തിരുന്നു. ഹമ്മറിൻ്റെ ലിമോഷൻ കൊടുത്തിരുന്നു. അത് കേരളത്തിന് റേറായിരുന്നു. ആദ്യത്തെ വണ്ടി തന്നെ പറയാം, കാരണം ഹമ്മറിൻ്റെ ലിമോഷന് ഒരുപാട് മീഡിയ കവറേജും സോഷ്യൽ മീഡിയ അതേമാതിരി കേരളത്തിലെ വാഹന പ്രേമികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു സംരംഭമായിരുന്നത്. തിരിച്ചു കൊണ്ടതിൽ വളരെയധികം ആളുകൾ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. തിരിച്ചു കൊണ്ടുവരാൻ വീണ്ടും ശ്രമിക്കുന്നുണ്ട്, കാരണം അത് ഇമ്പോർട്ട് ചെയ്ത വെഹിക്കിളാണ്. സമയം കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുപോകണമല്ലോ. ടെമ്പററി ഇത് എടുത്തിട്ട് അത് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് ദുബായിൽ.
സാറിൻ്റെ ഈ ദുബായ് ഗോൾഡ് എന്ന ആ ഒരു ബിസിനസ് സംരംഭം സാർ തുടങ്ങിയത് എങ്ങനെയായിരുന്നു? എത്ര നാളായി? ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കേരളത്തിൽ എവിടെയൊക്കെയാണ് സാറിൻ്റെ ബ്രാഞ്ചസ് ഉള്ളത്? ഞാൻ 1986 ഗോൾഡ് ബിസിനസ് ആരംഭിച്ചതാണ്. ഫസ്റ്റ് കൊണ്ടുപോയി ദുബായ് ഗോൾഡ് എൻ്റെ മുന്നേ ഫിർദോസ് ജ്വല്ലറി ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, 2000s ദുബായ് ഗോൾഡ് വന്നത്. ദുബായ് ഗോൾഡ് എന്ന പേരിൽ മാറുന്നത് 2000s. ഇപ്പോഴും 86 ജ്വല്ലറി ഉണ്ട്, ഫിർദോസ് ജ്വല്ലറി ഉണ്ട്, അതിൻ്റെ പ്രദേശം നോക്കുന്നുണ്ട്. ഇപ്പോൾ ദുബായ് ഗോൾഡ് എന്ന് ദുബായ് ഗോൾഡ് ഡയമണ്ട് എന്ന് പറഞ്ഞാൽ കുറേ ബ്രാഞ്ചുകളുണ്ട്, കുറേ പുതുതായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഗൾഫിലെ ഉടനീളം വരുന്നുണ്ട്. ഇപ്പോൾ അടുത്ത് തന്നെ 2-3 മാസത്തിനുള്ളിൽ വളാഞ്ചേരി അല്ല പെരിന്തൽമണ്ണ ഉദ്ഘാടനം വരുന്നുണ്ട്. കഴിഞ്ഞ വർഷം വളാഞ്ചേരി രാമനാട്ടിൽ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട്. കുണ്ടോട്ടിയുണ്ട്, മലപ്പുറം ഉണ്ട്, ചമ്മാടുണ്ട്, ഒമാനിൽ അടുത്ത് തന്നെ ഉണ്ട്. കഴിഞ്ഞ തൊട്ട് പിന്നെ 2015 നമ്മൾ രാമനാട്ടുകര ഷോറൂം ഉദ്ഘാടനം. ഗോൾഡ് നിർമ്മിക്കുന്നതിലും സാറ് ഉണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് സാർ ഒന്ന് പറയാം. ഞങ്ങൾക്ക് മാനുഫാക്ചറിംഗ് ഉണ്ട്, കേരളത്തിലും കേരളത്തിൻ്റെ പുറത്തും ചെന്നൈയിലും മാനുഫാക്ചറിംഗ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ ലോ കോസ്റ്റിൽ നമുക്ക് 3.9 ലോ കോസ്റ്റിൽ വാഹനം കൊടുക്കാൻ കഴിയുന്നത്. സ്വന്തമായി നിർമ്മിക്കുന്നതുകൊണ്ടാണ്. ദുബായിലും സ്വന്തമായി വാഹനശാല ഉണ്ട്. ക്വാളിറ്റി എല്ലാവരും സ്വർണം നല്ല സ്വർണം തന്നെയാണ്. നമ്മളിപ്പം ബിസിനസ്സിൽ മത്സരം ഉണ്ടെങ്കിലും അതിന് സ്വർണം മോശം എന്ന് ഞാൻ പറയില്ല. എല്ലാം ഹോൾമാർക്ക് സ്വർണ്ണമാണ്. ഹോൾമാർക്കുള്ള സ്വർണ്ണം ഞാൻ ഉപഭോക്താവ് വാങ്ങാൻ പാടുള്ളൂ. കാരണം അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള സ്വർണ്ണം ഉണ്ടാവുള്ളൂ. So that was the all new Land Cruiser J200 and a facelifted version. For in terms of exterior looks alanengilum valare rich alengile oru premium feel tharna reethilana cheyidirikkunathu. In fact ee adaki varuna ella vaanangaldeyum oru trend aanu chrome use cheyanalladhu. Pakshe ivaru idu use cheyirikkunathu valare beautifully aanu. Adha aa oru premium feel nalla reethile oru over aakkathe nalla reethilana adu cheyidirikkunathu. And in terms of interiors aanengilum again aa oru premium ഇത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് റിച്ച് ആയിട്ടുള്ള ഫാബ്രിക് ബ്രൗൺ കളറൊക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഫീച്ചർ ലിസ്റ്റ് ആണെങ്കിലും അപ്ഗ്രേഡ് ചെയ്ത് ഇപ്പോൾ വരുന്ന എല്ലാ മോഡേൺ വാഹനങ്ങൾക്കും ഈക്വൽ ആയിട്ട് തന്നെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അഡീഷണലി കുറച്ച് ഇന്നോവേറ്റീവ് ഫീച്ചേഴ്സും ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ക്രോൾ കൺട്രോൾ സിസ്റ്റം, അതായത് അഡീഷണൽ ആയിട്ടുള്ള ആക്സിലറേറ്ററിലും ബ്രേക്കിലും പോകുന്ന വേസ്റ്റഡ് എനർജി സേവ് ചെയ്തുകൊണ്ട് അത് ഫുൾ കൺട്രോൾ ചെയ്യുന്നത് സ്റ്റിയറിംഗ് വീലേക്കായിരിക്കും റഫ് റോഡ്സിലേക്ക് വരുമ്പം. അതേപോലെ ഒരു വേരിയബിൾ സസ്പെൻഷൻ സിസ്റ്റവും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് 3 മോഡ് നമുക്ക് ചൂസ് ചെയ്യാം, ദാറ്റ് ഇസ് നോർമൽ, കംഫർട്ട് ആൻഡ് സ്പോർട്സ്. സോ അങ്ങനെ എന്ത് എല്ലാ രീതിയിലും വളരെ റിച്ച് ആൻഡ് പ്രീമിയം ആയിട്ടാണ് ഈ വാഹനം ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് അബൌട്ട് 1.3 crores ആണ് എക്സ് ഷോറൂം പ്രൈസ് വരുന്നത്. ആൻഡ് അഡീഷണലി ഈ വാഹനത്തിന് എടുത്തു പറയേണ്ട രീതിയിൽ ഒരു അബൌട്ട് 10 lakhs അഡീഷണൽ ആക്സസറീസും ഇവർ ചെയ്തിട്ടുണ്ട്. സോ ഈ വാഹനം ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന മറ്റ് മോഡേൺ പ്രീമിയം എസ് യു വിസിന് ഈക്വൽ അല്ലെങ്കിൽ ഒരു ബെറ്റർ പൊസിഷൻ തന്നെയാണ് വരുന്നത്. ആൻഡ് ഇനി പുതിയ വാഹനങ്ങളുടെ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു എപ്പിസോഡ് വീണ്ടും കാണാം. ദിസ് ഇസ് ശരത് പ്രകാശ് സൈനിങ് ഓഫ്.